കരിവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇഡി ഇന്നലെ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. 25 അക്കൗണ്ടുകൾ, വ്യാജ അക്കൗണ്ടുകൾ മുഖേന 100 കോടി രൂപ CPM തട്ടിച്ചെന്നും അന്ന് ജില്ലാ സെക്രട്ടറിയായിരുന്ന രാജീവിനകത്ത് വ്യക്തമായ പങ്കുണ്ടെന്നും, ഈ ജില്ലാ സെക്രട്ടറിയായ രാജീവ് ഇന്ന് സംസ്ഥാനത്തെ വ്യവസായ മന്ത്രിയാണ്, അതുപോലെ തന്നെ ആ CPMന് ഈ തട്ടിപ്പുമായിട്ട് കൃത്യമായ ബന്ധമുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കരിവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായിട്ട് നമ്മൾ ഈ കേസിൻ്റെ നാൾ വഴികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻ മന്ത്രി മൊയ്തീനെ ചോദ്യം ചെയ്യുന്നു, പ്രമുഖ മുൻ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നു, അതിനുശേഷം അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഒരു ലോക്കൽ കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഈ വിഷയമായിട്ട് അകത്തു പോകും. ശരിക്കും ഇതിനകത്ത് അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ അല്ലെ കേന്ദ്ര ഏജൻസികൾ EDയെ ഉപയോഗിച്ച് CPMനെ ഈ ഇലക്ഷൻ സമയത്ത് വേട്ടയാടുന്ന ഒരു സ്ഥിതിയല്ലേ നമുക്ക് കാണാൻ സാധിക്കും? അത് എളുപ്പത്തിൽ പറയാം, കാര്യമറിഞ്ഞുകൂടാത്തവരോട് പറയാം. ഈ ED ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് കൊടുത്തതല്ല, കൊടുപ്പിച്ചതാണ്. കൊടുപ്പിച്ചത് അലി സാബ്രി എന്ന ആളാണ്. അലി സാബ്രി ഒരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. അയാൾക്ക് ഈ കരിവണ്ണൂർ ബാങ്കിൽ നിക്ഷേപമുണ്ട്, അക്കൗണ്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ കരിവണ്ണൂർ ബാങ്കിൻ്റെ ഓപ്പറേഷനെല്ലാം സ്റ്റേ ചെയ്തിരിക്കുന്നു, അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു. അത് മാറ്റിക്കിട്ടുക എന്നുള്ളതാണ് ഈ മനുഷ്യൻ്റെ ആവശ്യം. അതിൽ പല ആവശ്യങ്ങളും പറഞ്ഞു കാണാൻ, ഞാൻ ബുദ്ധിമുട്ടാണ്, റേഷൻ മേടിക്കാൻ കാശില്ല, ഞങ്ങൾക്ക് പറഞ്ഞു അക്കൗണ്ട് ഇതാക്കി കിട്ടണമൊക്കെ. അതിന് വേണ്ടിയിട്ട് പോയി. പോയപ്പോൾ സാധാരണ കോടതി ചെയ്യുന്നത് ഈ പെറ്റീഷൻ്റെ ഒരു കോപ്പി ഇതിലെ ബന്ധപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുക്കും. ക്രൈം ബ്രാഞ്ച്, ED, സർക്കാർ, അവർക്ക് ഇവർക്കൊക്കെ അയച്ചു കൊടുക്കും, അവരുടെ പ്രതികരണം തേടും. അതാണ് കൗണ്ടർ അഫിഡവിറ്റ്. ഈ കൗണ്ടർ അഫിഡവിറ്റാണ് ED ഫയൽ ചെയ്തത്. ED സ്വമേധയാ ഒന്നും ചെയ്തിട്ടില്ല. ഈ അലി സാബ്രി എന്ന് പറയുന്ന മാന്യൻ പോയിട്ട് ED യെ ചൊറിഞ്ഞ് എണീപ്പിച്ച് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചിട്ട്, ചേട്ടാ എണീക്ക്, ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നത് എന്താ എന്ന് എണീപ്പിച്ച ഒരവസ്ഥയാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് ED എന്തെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തതല്ല, ED യെ കൊണ്ടിത് ചെയ്യിച്ചതാണ്. ഇപ്പം ഈ അലി സാബ്രി എന്ന് പറയുന്ന ആള് ഇപ്പം ഈ പെറ്റീഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ED ഈ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു സംശയം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടും ഈ അന്വേഷണവും മരവിച്ചിരിക്കുമായിരുന്നു എന്നാണ്? തട്ടി വിളിച്ച് ഉണർത്തി അല്ല, അല്ല, ആവില്ല. കാരണം അലി സാബ്രി എന്ത് ചെയ്തു എന്ന് ഇതിൽ പറയുന്നുണ്ട്. ദ പെറ്റീഷണർ ശ്രീ അലി സാബ്രി ഹാഡ് ഒബ്റ്റെയിൻഡ് ഇല്ലീഗൽ ലോൺ ഫ്രം കരിവണ്ണൂർ ബാങ്ക് ഇൻ ഹിസ് നെയിം, ഇൻ ദ നെയിം ഓഫ് ഹിസ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഇൻ ദ നെയിം ഓഫ് അതർ പേഴ്സൺസ് ഇൻ കണൈവൻസ് വിത്ത് ഓൾ മെമ്പേഴ്സ് ഓഫ് ഡയറക്ടർ ബോർഡ്. ഇതാണ് ഡയറക്ടർ ബോർഡിലെ മെമ്പർമാരുമായിട്ട് ചേർന്നിട്ട് അലി സാബ്രി, അയാളുടെ ബന്ധുക്കൾ, അയാളുടെ സുഹൃത്തുക്കൾ, അയാളുടെ പരിചയക്കാർ, ഇവർക്കെല്ലാം ലോൺ വാങ്ങിച്ചു കൊടുത്ത ആളാണ് ഈ അലി സാബ്രി. എന്നിട്ട് പറയുന്നു, അലി സാബ്രി ഹാസ് ലെയർഡ് ദ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ഹിസ് ബിസിനസ്. ഇങ്ങനെ ഉണ്ടാക്കിയ കാശ് അയാൾ പ്രോപ്പർട്ടി വാങ്ങാനും ബിസിനസ്സിനുമായിട്ട് ഉപയോഗിച്ചു. ഇതുകൂടാതെ ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ശ്രീമതി ആമിന പള്ളിപ്പറമ്പിൽ, വൈഫ് ഓഫ് ശ്രീ അലി സാബ്രി, പള്ളിപ്പറമ്പിൽ കടുങ്ങാച്ചിറ എരിങ്ങാളക്കുഴയിൽ താമസിക്കുന്ന ആമിന പള്ളിപ്പറമ്പിൽ, ഹാസ് അവെയിൽഡ് ലോൺ ഇൻ ഹെർ നെയിം ആൻഡ് ഇൻ ദ നെയിം ഓഫ് റിലേറ്റീവ്സ് ടോട്ടലിംഗ് 7% എമൗണ്ടിങ് ടു റുപ്പീസ് 3,35,00,000. ദ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ആഫ്റ്റർ ദ അക്രൂവൽ ഓഫ് ഇൻട്രസ്റ്റ് ദേർ അപ്പോൺ ഇസ് 6,60,00,000. ആമിന പള്ളിപ്പറമ്പിൽ അലി സാബ്രിയുടെ ഭാര്യയുടെ പേരിൽ ലോൺ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവർ ചെയ്തെന്താ നോക്ക്, ഇവിടെയാണ് ഈ അന്വേഷണം എവിടെ പോകുമായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവർ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ശ്രീമതി ആമിന, വൈഫ് ഓഫ് ശ്രീ അലി സാബ്രി, ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ദോ ഷീ അവെയിൽഡ് ദ ലോൺ ഇൻ ഹെർ നെയിം ആൻഡ് അതർ നെയിംസ് ദ സാങ്ഷൻ ലോൺ എമൗണ്ട് വാസ് റിസീവ്ഡ് ബൈ ഹെർ ഹസ്ബൻഡ്. ലോണൊക്കെ ഞാനെടുത്തു, കാശ് ഭർത്താവിന് കൊടുത്തു, എടുത്ത ലോണെല്ലാം ഭർത്താവിന്, ബന്ധുക്കളുടെ പേരിലെടുത്തതും ഭർത്താവിന് കൊടുത്തു. ഭർത്താവ് ഇതെന്ത് ചെയ്തു? ശ്രീമതി ആമിന ആൻഡ് ഹെർ ഹസ്ബൻഡ് അലി സാബ്രി സ്റ്റേറ്റഡ് ദാറ്റ് ദേ ഇൻവെസ്റ്റഡ് ദ ലോൺ എമൗണ്ട് അവെയിൽഡ് ഇൻ പ്രോപ്പർട്ടി അറ്റ് നെഗമം പൊള്ളാച്ചി തമിഴ്നാട്.
കോയമ്പത്തൂരിനും പൊള്ളാച്ചിക്ക് ഇടയ്ക്കുള്ള സ്ഥലമാണ് നിഗമം, നിക്കമം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നിഗമം ആണിത്. നിഗമം സാരി എന്നൊക്കെ പറഞ്ഞിട്ട് കൈത്തറിയുടെ വലിയ കേന്ദ്രമാണ് നിഗമം. അവിടെ പോയി സ്ഥലം മേടിച്ചു. എന്നിട്ട് ലേറ്റർ ദേ എക്സ്ചേഞ്ച് ദ സെറ്റ് പ്രോപ്പർട്ടി വിത്ത് ശ്രീ ഫ്രാൻസിസ് ആൻഡ് ഹിസ് വൈഫ് റോസി, നേറ്റീവ് ഓഫ് വാടാനപ്പള്ളി. ഫ്രാൻസിസും ഭാര്യ റോസിയും വാടാനപ്പള്ളിയിലുള്ള അവരുമായിട്ട് ഈ ഭൂമി എക്സ്ചേഞ്ച് ചെയ്തു. എന്നിട്ട് റിസീവ്ഡ് 1 ഏക്കർ ലാൻഡ് നിയർ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം നിഗമത്ത് സ്ഥലം വാങ്ങി, ആ സ്ഥലം ഫ്രാൻസിസിന് കൊടുത്തിട്ട് ഫ്രാൻസിസിൻ്റെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനടുത്തുള്ള 1 ഏക്കർ സ്ഥലം വാങ്ങി. ദെൻ ദേ സോൾഡ് ദ സെറ്റ് പ്രോപ്പർട്ടി അറ്റ് തൃശ്ശൂർ ആൻഡ് പർച്ചേസ് ലാൻഡ് അറ്റ് ഗോവിന്ദാപുരം. തൃശ്ശൂരെ സ്ഥലം വിട്ടിട്ട് പാലക്കാട് ഗോവിന്ദാപുരത്ത് പോയി സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ആദ്യം നിഗമം, പിന്നെ തൃശ്ശൂർ, പിന്നെ ഗോവിന്ദാപുരം, 3 ട്രാൻസാക്ഷനായി. ഗോവിന്ദാപുരത്തെ സ്ഥലം വിറ്റിട്ട് ഇങ്ങനെ ബിസിനസ്സിലിറക്കി. ദ ആക്ച്വൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ദേ റിസീവ്ഡ് ഔട്ട് ഓഫ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി വാസ് ഇൻവെസ്റ്റഡ് ഇൻ ദെയർ ബിസിനസ് നെയിംഡ് പ്രൈം ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ്. ഇത്രയും ED അന്വേഷിച്ചെത്തിയിരിക്കുന്നു. അതായത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കള്ള ലോണുകൾ എടുക്കുക, കള്ളപ്പേരിൽ ലോൺ എടുക്കുക, ആ ലോൺ കൊണ്ട് പൊള്ളാച്ചിക്കടുത്ത് നിഗമത്ത് സ്ഥലം മേടിക്കുക, ആ സ്ഥലം വിറ്റിട്ട് തൃശ്ശൂർ സ്ഥലം മേടിക്കുക, തൃശ്ശൂർ സ്ഥലം വിട്ടിട്ട് ഗോവിന്ദാപുരത്ത് സ്ഥലം മേടിക്കുക, ആ സ്ഥലം വിട്ടിട്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ് കമ്പനി തുടങ്ങുക. സിൻസ് ദ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് ബൈ ശ്രീ അലി സാബ്രി ഇൻ ദ ബിസിനസ് ഓഫ് ഇലക്ട്രിക് കോൺട്രാക്ട് വർക്ക് ആൻഡ് നോ അസറ്റ്സ് ഡയറക്ട്ലി ഡിറൈവ്ഡ് ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഈസ് ട്രേസബിൾ. ദ മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടീസ് ആർ അറ്റാച്ച്ഡ് ആസ് പെർ വാല്യൂ ദെയർ ഓഫ്. കാരണം ഈ ഇയാൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ബിസിനസ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ക്യാഷ് ട്രാൻസാക്ഷനാണ്, പിന്നെ ഈ ക്യാഷ് എവിടെ പോയി എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസം. അതിനാൽ താൽക്കാലികമായിട്ട് അലി സാബ്രിയുടെ എല്ലാ അക്കൗണ്ടുകളും മൂവബിൾ ഇമൂവബിൾ സ്ഥാവര ജംഗമ വസ്തുക്കളും ഞങ്ങൾ അറ്റാച്ച് ചെയ്തു, സീസ് ചെയ്തു. ഇതാണ് സത്യാവസ്ഥ. ഇനി ഈ ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിൽ എവിടെയൊക്കെ എന്തൊക്കെ തിരിമറി കാണിച്ചിട്ട് ഈ കാശ് കൃത്യം എവിടെ പോയി എന്ന് അറിഞ്ഞാൽ മാത്രമേ ED കേസ് ക്ലോസ് ആവുകയുള്ളൂ. ഈ ED പറ്റി ഒരുപാട് തെറ്റിദ്ധാരണ ആൾക്കാരുണ്ട്. വെറുതെ ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കാൻ ED സാധ്യമല്ല. ED PMLA Act കീഴിലുള്ള ഒരു ഏജൻസിയാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ. അപ്പോൾ അതിന് വേണ്ടത് എന്താ? 1, കള്ളപ്പണമായിരിക്കണം. 2, അത് വെളുപ്പിച്ചിരിക്കണം. വെറും കള്ളപ്പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അത് വെള്ളപ്പണമായിക്കോളും. ഇൻകം ടാക്സുകാരാണ് പിടിക്കുന്നതെങ്കിൽ അവർ നല്ല പെനാൽറ്റി അടിക്കും. ചിലപ്പോൾ ഒരു തടവ് ശിക്ഷയെ കിട്ടിയെന്ന് വരും. സാധാരണ തടവ് ശിക്ഷ കൊടുക്കാറില്ല, വെരി ഹൈ പെനാൽറ്റി അടിക്കും. ഇരിക്കുന്ന കാശിൻ്റെ 8 കാശും കൂടെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടുപോകും. ഇതാണ് കള്ളപ്പണം. ഈ കള്ളപ്പണം ഇൻകം ടാക്സുകാർ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ സൂത്രത്തിൽ ഭൂമിയായി, ഫ്ലാറ്റായി, ഫ്ലാറ്റ് വിറ്റു, ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ച് കാണിച്ച് അവസാനം ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റ് എന്നൊക്കെ പറഞ്ഞ് തരികട കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് കള്ളപ്പണം വെളുപ്പിക്കലാകുന്നത്. അപ്പം ഈ മുഴുവൻ ഇത് ട്രേസ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇവരുടെ കേസ് സക്സസ്ഫുൾ ആകൂ. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല? ആരുടെ? ഈ എന്തോ ഈ കേസുണ്ട്, ഇയാളെ പ്രതി ചേർത്തിട്ടില്ലായിരിക്കും, കേസ് ചോദ്യം ചെയ്ത് നിർത്തിയൊക്കെയാണ്. അപ്പൊ ഇയാളെ ഇത്രയും കള്ളത്തരം കാണിച്ചിട്ട് ED വീണ്ടും കോടതി കൊണ്ടുവന്ന് ഈ കേസ് നിലവിൽ നിൽക്കുമ്പോഴാണോ ഇങ്ങനത്തെ ഒരു എന്റെ ഫ്രീ ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ട് തിരിച്ചു കാണണം? കരുവന്നൂര് സംഭവിച്ചത് എന്താ? ഇവര് തമ്മിലുള്ള ടേംസ് എല്ലാം തെറ്റി, പാർട്ടിക്കുള്ള സകല ടേംസും തെറ്റി. തെറ്റിക്കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാർ തന്നെയാണ് ഇത് വിളിച്ചു പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇതിലെ സംഭവം. ടേംസിന്റെ തെറ്റിട്ടുണ്ടാവുന്ന പറഞ്ഞാൽ പിടിച്ചു കഴിയുമ്പോൾ എന്നെ പിടിച്ച് ഞാൻ മാത്രം പ്രതിയാവുന്ന ഒരവസ്ഥ വരുമ്പം എനിക്കതിനകത്ത് ഒരു നക്കാപ്പിച്ച കിട്ടിയിട്ടുള്ളെങ്കിൽ ആ കിട്ടിയവന്റെ എല്ലാം പേര് പറയുക എന്നുള്ളത് ഈ നക്കാപ്പിച്ചക്കാരന്റെ ഒരു ജോലിയാണ്. അപ്പൊ അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ സംഭവിച്ചത് എന്താ? സ്വർണ്ണക്കടത്ത് പ്രതികളും ED കസ്റ്റംസ് ഒരു വശത്ത്, പ്രതികൾ മറ്റേ വശത്ത്, സംഗതി കേസ് നടക്കുന്നു, ഇവര് ജയിലിലിടുന്നു, ജാമ്യത്തിലിടുന്നു ഒക്കെ ചെയ്യുന്നു. ജാമ്യത്തിലിറങ്ങിയ ശിവശങ്കരൻ അശ്വത്ഥാമാവ് വെറുമൊരു ആനയല്ല എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കുന്നു. ആ പുസ്തകത്തിൽ ശിവശങ്കരൻ സ്വപ്നയുടെ പെടലിക്ക് ഇതെല്ലാം കൂടെ വയ്ക്കുന്നു. ടേംസ് തെറ്റി അവരങ്ങോട്ട്. ഈ കള്ളത്തരത്തിലൊരു വിശ്വാസ്യത വേണ്ടേ? കള്ളന്മാർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ? ഇത് ശിവശങ്കരൻ തെറ്റിച്ചു. അപ്പോൾ ആ സ്ത്രീ അങ്ങ് വാളൻ ചിലപ്പോൾ എടുത്ത് അങ്ങോട്ട് ഇറങ്ങി സാകലരെയും, ഇതിൽ പെട്ട സാകലരെയും വെട്ടി.
അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇത് തന്നെ കരുവന്നൂരിൽ സംഭവിച്ചു. ഈ സ്വപ്ന സുരേഷിന്റെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ വളരെ സത്യമായ കാര്യം, അവരെ പിടിത്തി പിന്നെ അവരാ വ്യക്തിയായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തുള്ള ഇതെല്ലാം ചെയ്തു കൊടുത്തു. അവസാനം അവർ മാത്രമാവുന്ന കള്ളി എന്ന് പറഞ്ഞപ്പോൾ അവർ മൊത്തം വെളിപ്പെടുത്തി. അതാണ് അതിന്റെ ശരിയായ നടപടി. കരുവന്നൂർ കേസിന്റെ തുടക്കമേ ജൂലൈ 14, 2021 വൈകുന്നേരം 5:45 ശ്രീകല എന്ന ജീവനക്കാരി, കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാരി, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു. എന്നിട്ട് SIയോട് പറയുന്നു, ഏകദേശം 100 കോടി രൂപയുടെ വെട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. സെക്രട്ടറി സുനിൽ കുമാർ, എക്സ് ബ്രാഞ്ച് മാനേജർ ബിജു, പിന്നെ ഒരു ജിൽസ്, കിരൺ, ബിജോയ്, റെജി അനിൽ, സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്ന മാനേജറാണ് റെജി അനിൽ, ഇവരെല്ലാം കൂടെ ചേർന്ന് കുറഞ്ഞൊരു 100 കോടി രൂപ തിരിമറി നടത്തി. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരുവന്നൂർ ബാങ്കിൻ്റെ ഓരോ സഹകരണ ബാങ്കിനും ഒരു ഏരിയയുണ്ട്. നെയ്യാറ്റിങ്കരക്കാരന് പോയിട്ട് ഇരിങ്ങാലക്കൂടെ ലോൺ എടുക്കാൻ പറ്റില്ല, അയാൾ നെയ്യാറ്റിങ്കര കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് വേണം ലോൺ എടുക്കാൻ. ഇവർ ചെയ്തത് കരുവന്നൂർ ബാങ്കിൻ്റെ പരിധി എന്ന് പറയുന്നത് മാടായിക്കോണം, ഇരിങ്ങാലക്കുട താലൂക്ക്, പുറത്തിശ്ശേരി വില്ലേജ്, ഈ 3 സ്ഥലങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് കരുവന്നൂർ ബാങ്കിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അവകാശമില്ല. ഇവർ നാടെങ്ങുമുള്ള ആൾക്കാർക്ക് ലോൺ കൊടുത്തിരിക്കുന്നു. എറണാകുളത്തുകാരന്, കോഴിക്കോടുകാരന്, തിരുവനന്തപുരത്തുകാരൻ, ആരും വന്നു കഴിഞ്ഞാലും കരുവന്നൂരിൽ നിന്ന് ലോൺ കൊടുക്കും. കൊടുക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി അതിന് മിനിറ്റ്സ് വരെ ഉണ്ടാക്കി. പാർട്ടിയുടെ ഒരു ഫ്രാക്ഷൻ കൂടിയിട്ട് തീരുമാനിക്കും ആർക്കൊക്കെ ലോൺ കൊടുക്കണമെന്ന്. അപ്പോൾ ഈ മുഴുവൻ കളരേഖകളാണ്. ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ കൊല്ലം നടക്കുമ്പോൾ ഇങ്ങനെ വെളിയിലുള്ള ആൾക്കാർക്ക്, ഓഡിറ്റേഴ്സ് ഇത് കാലാകാലങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തു, ആരും മൈൻഡ് ചെയ്തില്ല. അതും ED ഇതിൽ പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് രജിസ്ട്രാർക്ക് ഈ റിപ്പോർട്ട് മുഴുവൻ ഓഡിറ്റർമാർ കാലാകാലം കൊടുത്തോണ്ടിരുന്നു. ഇതിൽ തിരിമറി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട്, നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ്. കോപ്പറേറ്റീവ് രജിസ്ട്രാർ സർപ്രൈസിംഗ്ലി ഒരാക്ഷനും എടുത്തില്ല. ഇവരിത് തുടർന്നുകൊണ്ടിരുന്നു. ഇത് കൂടാതെ ഇവരുടെ തന്നെ കലാപരിപാടിയാണ് റബ്കോ, റബ്ബർ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ. ഈ റബ്ബർ മാർക്കറ്റിംഗ് കോർപ്പറേഷന് ഇവർ കരുവന്നൂർ ബാങ്ക് ലോൺ കൊടുക്കുക, അവരത് തിരിച്ചടയ്ക്കാതിരിക്കുക, ആ ലോൺ പുതുക്കാനായിട്ട് ഇവർ ഇരട്ടി ലോണാക്കുക. ഇതിങ്ങനെ ആൾക്കാരെയും കളിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ബാങ്കിൽ 100,000 രൂപ നമ്മൾ അടയ്ക്കാനുണ്ട്, നമ്മുടെ ഇല്ല, സംഭവം ജപ്തിയിലേക്ക് പോകും. അപ്പോൾ ഈ കരുവന്നൂർ ബാങ്കിൻ്റെ ആൾക്കാർ ഇടപെടും. ഇതിൽ ഇതിൻ്റെ ഏജൻറ്റുമാരായിട്ടാണ്, അത് വലിയ കറപ്ഷനാണ്. അവർ പറയും, ഈ കാശ് ഞങ്ങൾ അടച്ചോളാം, ഈ ലോൺ നിങ്ങൾ കരുവന്നൂർ ബാങ്കിലേക്ക് മാറ്റുക. കരുവന്നൂർ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് 200,000 രൂപ തരും. അതിൽ നിന്ന് 100,000 രൂപ നിങ്ങൾ ഇവിടെ അടയ്ക്കുക, നിങ്ങളുടെ ലോൺ തീർന്നു. പിന്നെ ഞങ്ങൾക്ക് തരാനുള്ള 100,000 രൂപ കുറേശ്ശേ ആയിട്ട് നിങ്ങൾ അടച്ചാൽ മതി. അപ്പോൾ പലിശ ഇച്ചിരി കൂടും കേട്ടോ, എന്നാലും വസ്തു പോവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലോൺ തീർത്തിട്ട് ഈ ഡോക്യുമെൻ്റ് ഇവിടെ കൊടുക്കും. ഈ ഡോക്യുമെൻറ്റിൻ്റെ പുറത്ത് ഇവർ 4 ലോൺ എടുക്കും. ഒരു ലോൺ യഥാർത്ഥത്തിൽ നമുക്ക് തരാനുള്ള ലോൺ, വേറെ 3 ലോൺ ഇവരുടെ പലരുടെയും ആ ബാങ്കിൽ തന്നെയാണോ എടുക്കുന്നത്? ആ ബാങ്കിൽ തന്നെ, കരുവന്നൂർ ബാങ്കിൽ തന്നെ. അവർക്കൊരു ഒരു ഡോക്യുമെൻറ്റിൻ്റെ പുറത്ത് 4-5 ലോൺ കൊടുക്കുകയാണ് അവർ. ഒരേ ഡോക്യുമെൻ്റ് ഇല്ലാത്ത ഡോക്യുമെൻ്റ്, ഇത് ഉള്ള ഡോക്യുമെൻ്റ്, പിന്നെ ഡോക്യുമെൻറ്റേ ഇല്ല. ഇപ്പോൾ ED എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലോൺ ക്ലോസായി, നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഇതാ ഞങ്ങൾ തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കോപ്പി അയച്ചു. തിരിച്ചു വന്നു പോസ്റ്റ് ഓഫീസിൽ നിന്ന് അഡ്രസ്സ് ഈ നോട്ട് നോൺ, അതായത് ഇല്ലാത്ത അഡ്രസ്സിലെ ഒരാളിനാണ് ഒരു കള്ള ഡോക്യുമെൻ്റ് വെച്ചിട്ട് ലോൺ കൊടുത്തിരിക്കുന്നത്. അതിൽ ID കാർഡിൻ്റെ ഫോട്ടോ കോപ്പി ഒക്കെ ഉണ്ട്. ഇത് വെരിഫൈ ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ആ ഇയാൾക്ക് കൊടുക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ ഇവരുടെ പരിധിക്ക് പുറത്താണ്, അങ്ങനെ ഒരാളേ ഇല്ല, ആ ഡോക്യുമെൻറ്റും കള്ളമാണ്, ഇങ്ങനത്തെ ലോൺ കൊടുത്തു കൊടുത്തു എന്ന് പാർട്ടി മിനിറ്റ്സ് ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നു. മിനിറ്റ്സ് ബുക്കിൽ ഇന്ന ഇന്ന ആളുകൾക്ക് ലോൺ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ മിനിറ്റ്സ്. അതിലാണ് ഈ രാജീവൊക്കെ കുടുങ്ങിയത്. കുടുങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിതൊന്നും പറയുന്നില്ല. അവർ ED ആകെ പറയുന്നത് ഇവരെ പ്രഷറൈസ് ചെയ്തു, ബാങ്കിലെ ആൾക്കാരെ പ്രഷറൈസ് ചെയ്ത് അവരുടെ ലിസ്റ്റ് അവർ കൊടുക്കുന്നു. ഇങ്ങനെ ലോൺസ് വെയർ ഗ്രാൻറ്റഡ് ഡ്യൂ ടു ദ പ്രഷർ ഓഫ് ബിജു MK, ജിൽസ് CK, ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഭരതൻ, ആൻറ്റോ, ബിജു, ജോസ് ചക്രംപുള്ളി, ലളിതൻ, KK ദിവാകരൻ, ദിനേശ് MP. ഇത് കഴിഞ്ഞ് രാഷ്ട്രീയ നേതാക്കൾ CK ചന്ദ്രൻ, മെമ്പർ ഓഫ് ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റ് ഓഫ് CPM, MB രാജു, പുറത്തിശ്ശേരി ലോക്കൽ സെക്രട്ടറി,
AR പീതാംബരൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഓഫ് CPM, ഉല്ലാസ് കളക്കാട്, മനോജ് VA, AC മൊയ്തീൻ, ഇവർ AC മൊയ്തീൻ അന്ന് ജില്ലാ സെക്രട്ടറിയാണ്. പിന്നെ KR വിജയ, ഏരിയ കമ്മിറ്റി മെമ്പർ, വിശ്വംഭരൻ PS, പാലോളി മുഹമ്മദ് കുട്ടി CPM പാർട്ടി ലീഡേഴ്സ്, ശ്രീനിവാസൻ ഏരിയ സെക്രട്ടറി ചേർപ്പ്, P രാജീവ് ദ ദെൻ എറണാകുളം സെക്രട്ടറി. ഇതൊക്കെ പുറത്ത് പറഞ്ഞിരിക്കുന്നത് ശ്രീ സുനിൽകുമാർ TR. ദാറ്റ് ദർ വാസ് എ CPM പാർട്ടി സബ് കമ്മിറ്റി ആൻഡ് പാർലമെൻ്ററി പാർട്ടി ടു കൺട്രോൾ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് കരുവന്നൂർ സൊസൈറ്റി. ഡേ ടു ഡേ പാർട്ടിയുടെ മോണിറ്ററിങ്ങും കൺട്രോളുമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി നടക്കുന്നത്. ഭരണസമിതിയല്ല ഭരണം. ഇങ്ങനെ മൊഴി കൊടുത്തേക്കുന്നത് അവിടുത്തെ സെക്രട്ടറിയാണ്, മുൻ സെക്രട്ടറിയാണ് മൊഴി കൊടുത്തത്. ശ്രീ സുനിൽകുമാർ ടി സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് അയാൾ, ആരാണെന്ന് എനിക്കറിയില്ല. ഇത് മുഴുവൻ വായിച്ചു അല്ല, ബാങ്കിൻ്റെ സെക്രട്ടറിയാണെന്നാണ് നില എനിക്ക് തോന്നുന്നു വാർത്തയിൽ പറഞ്ഞത്. കാരണം അയാൾ പ്രതിയാവുമെന്ന് കണ്ടുകൊണ്ട് അയാൾ നിരപരാധിയാണ്. ഇതിനകത്ത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ആദ്യം പരാതി കൊടുത്ത ഒരു ദിവസം വൈകുന്നേരം നാടകീയമായിട്ട് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പരാതി കൊടുത്ത ശ്രീകലം മുതൽ ഈ പറഞ്ഞ സുനിൽകുമാർ TR, ഇയാൾ വരെ എല്ലാവരും പാർട്ടി ബന്ധമുള്ളവരാണ്. എല്ലാവരും ഒരിക്കലല്ലെങ്കിൽ വേറൊരിക്കൽ കരുവന്നൂർ ബാങ്കിൽ പല ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരാണ്. ചിലർ റിട്ടയർ ചെയ്തു, ചിലർ രാജിവെച്ചു, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്, എനിക്ക് ഇത് പറഞ്ഞതിനകത്ത് മനസ്സിലായത്, ഇതിനകത്ത് ഒരു കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്ന കേരളത്തിൽ ഉടനീളമുള്ള ബാങ്കും ഒരു ഭരണസമിതി ഉണ്ടെങ്കിൽ ഇത് വളരെ കാലമായിട്ട് CPM ഇരിക്കുന്ന ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിയിൽ ഇരിക്കുന്ന ആൾക്കാരെ അതിനകത്ത് ജോലിക്ക് കയറ്റുന്നതെല്ലാം CPM എല്ലാവരും CPM. അപ്പോൾ CPM ഇടപെടലും ഉണ്ടാവും, അത് പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച്. ആ ഇടപെടൽ ഉപയോഗിച്ച് ഈ ആൾക്കാരുടെ പേരിൽ CPM ആവശ്യത്തിന് ലോൺ എടുത്തു. അത് അവസാനം കുഴപ്പമാകുന്ന ഒരവസ്ഥയിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിൽ വന്നപ്പോൾ, ആൾക്കാർ വിളിച്ചു പറയാൻ തുടങ്ങി ഞാൻ ഇതിനകത്തില്ല. അങ്ങനെയാണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് യഥാർത്ഥത്തിൽ ED നിർമ്മാണമല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അത് ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇലക്ഷനുമായിട്ടൊരു ഒരു ബന്ധവുമില്ല അതിന്. കാരണം ഇയാൾ പെറ്റീഷൻ കൊടുത്തിട്ടാണ് ED ഇതെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞത്. അല്ലെങ്കിൽ ED ഇത് കേസ് തീരുമ്പോൾ അവരുടെ ചാർജ് ഷീറ്റിൽ വരേണ്ട കാര്യങ്ങളാണ്. ഇയാൾ റിട്ട് പെറ്റീഷൻ കൊടുത്തു കഴിയുമ്പോൾ ഹൈക്കോടതി ചോദിക്കുമല്ലോ എന്താ സത്യാവസ്ഥ. അപ്പോൾ സത്യാവസ്ഥ കൊടുക്കാൻ ED ബാധ്യസ്ഥരാണ്, അവർ കൊടുത്തു. ED പറയുന്നത് 2 ലോക്കൽ ഏരിയ കമ്മിറ്റിയായിട്ട് 70 ലക്ഷം രൂപ ഇവർ കഴിഞ്ഞ 10 വർഷമായിട്ട് സബ്മിറ്റ് ചെയ്തു. ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇവർ പറയുന്നത് ദ ഫണ്ട്സ് ദസ് കളക്റ്റഡ് ഇൻ ദീസ് അക്കൗണ്ട്സ് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ഫോർ പാർട്ടി ലോക്കൽ എക്സ്പെൻസ്, പാർട്ടി മീറ്റിംഗ്സ്, അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇലക്ഷൻ എക്സ്പെൻസസ്. ഫർദർ ഇറ്റ് ഈസ് റിവീൽ ദാറ്റ് മെനി അക്കൗണ്ട്സ് ആർ ഓപ്പൺ യൂട്ടിലൈസ്ഡ് ഫോർ കളക്ഷൻ ഓഫ് ഫണ്ട്സ് ലേറ്റർ ക്ലോസ് ടു അവോയ്ഡ് ട്രാക്കിംഗ് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഓർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് CPM പാർട്ടി അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ഓർ സ്റ്റേറ്റ് ലെവൽ ഓർ നാഷണൽ ലെവൽ ആൻഡ് ഹാവ് ഓൾസോ വയലേറ്റഡ് ദ ഇലക്ഷൻ കമ്മീഷൻ ഗൈഡ്ലൈൻസ് ഓൺ ഡിക്ലറേഷൻ ഓഫ് അക്കൗണ്ട്സ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഹെൻസ് ഇറ്റ് ഈസ് ടു ബി കൺക്ലൂഡഡ് ദാറ്റ് CPIM പാർട്ടി ഹാസ് അമാസ്ഡ് ഹ്യൂജ് വെൽത്ത് ആൻഡ് ഇൻകം വിച്ച് വെയർ നെവർ ഡിസ്ക്ലോസ്ഡ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡീറെക്കഗ്നിഷൻ, CPIMൻ്റെ അംഗീകാരം പോലും പോകുന്ന കുറ്റമാണ്. നിങ്ങൾ ഇത്രയധികം പൈസ ഒളിച്ചു വെച്ചു, നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാമായിരുന്നു, ഞങ്ങളിൽ ഇത്രയും പൈസ ഉണ്ട് എന്ന് ഡിസ്ക്ലോസ് ചെയ്യാമായിരുന്നു. ഇതിലാണ് ഇവർ ഇടയ്ക്ക് 2019 പോയി കുരുങ്ങിയിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇവർക്ക് CPIMന് ഒരു 10 കോടി രൂപ DMK കൊടുത്തു, 15 കോടി രൂപ CPIക്കും കൊടുത്തു. അവർ സത്യസന്ധരാണ്. DMK അവരെന്ത് ചെയ്തു, അവർ ഇലക്ഷൻ കമ്മീഷന് അക്കൗണ്ട്സ് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് 10 കോടി രൂപ കേരളത്തിലെ CPM 15 കോടി രൂപ CPI ഇന്നവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഈ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നു, ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ആർക്കും കാണാം. അന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സീതാറാം യെച്ചൂരി പറഞ്ഞു ഞങ്ങൾ കൂട്ടുകക്ഷിയാണ് തമിഴ്നാട്ടിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ ഇവിടെയും പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഞങ്ങൾ. ഇവർ പറയുന്നുണ്ട് സോഴ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് ആസ് അണ്ടർ. പാർട്ടിയെപ്പറ്റി പ്രശാന്തിനും കുറച്ചറിയാമല്ലോ. പാർട്ടി ലെവി, പാർട്ടി ഫണ്ട്, ഇലക്ഷൻ ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, കളക്ഷൻ ഫ്രം ബെനിഫിഷ്യറി ലോണീസ് ഹു വെയർ സാങ്ഷൻഡ് ഇല്ലീഗൽ ലോൺസ്. ഇല്ലീഗലായിട്ട് ഒരാൾക്ക് ലോൺ കൊടുക്കുന്നു, അയാളുടെ നിന്നൊരു കമ്മീഷൻ മേടിക്കുമല്ലോ,
അതും അക്കൗണ്ടിലിട്ടു. കോൺട്രിബ്യൂഷൻസ് ബൈ നോമിനേറ്റഡ് ബോർഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് ബോർഡ് മെമ്പേഴ്സ് ഇടയ്ക്കിടയ്ക്ക് സംഭാവന കൊടുക്കണം, കാരണം അവർ നടത്തുന്ന ലോൺ ഓപ്പറേഷൻ്റെ ചെറിയൊരു ശതമാനം പാർട്ടിയിൽ അടയ്ക്കണമെന്നാണ് നിയമം. അവരുടെ വരുമാനത്തിൻ്റെ ലെവി വേറെ കൊടുക്കണം. ഇതുകൂടാതെ പബ്ലിക് ഡൊണേഷൻസ് ടു ദ പാർട്ടി, ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും കടക്കാരെ വിരട്ടിയൊക്കെ മേടിക്കുന്ന കാശ്, ഇതുമൊക്കെ ഇട്ടു. ഇതെല്ലാമാണ് ഇവരുടെ സോഴ്സ് ഓഫ് ഫണ്ട്. എന്നിട്ട് ഇവരുടെ അക്കൗണ്ട് തുറക്കും, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, ആ പൈസ എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് വേറൊരു അക്കൗണ്ടിൽ കൊണ്ടുപോയിടും. ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്യില്ല. ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഒരു ദോഷവുമില്ല, കാരണം പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇലക്ഷൻ ഫണ്ട്, അവരുടെ ഫണ്ട് ടാക്സിബിളല്ല, ഒന്നും ഭയപ്പെടാനില്ല. പക്ഷേ ആകെ ഭയപ്പെടാനുള്ളത് ജനങ്ങളെയാണ്, ഇത്രയും അക്കൗണ്ട് കാശിലുണ്ട്. ഇടയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലറേഷൻ വരുമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരായ പാർട്ടി ഒന്നാം സ്ഥാനം ബി ജെ പി 3,863 കോടി രൂപ, രണ്ട് കോൺഗ്രസ് 936 കോടി രൂപ, അതിൽ സി പി എം ഏറ്റവും താഴെയായിരിക്കും 36 കോടി രൂപ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഇത് കരുവന്നൂർ ബാങ്കിൽ മാത്രം, ഈ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി മാത്രം ഇടപെട്ട് കരുവന്നൂർ ബാങ്കിൽ മാത്രം ഈ കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം കേരളം നോക്കിക്കഴിയുമ്പോൾ 1,000,000,000,000 രൂപയാണ് സി പി എം അമക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് നമ്മൾ നോട്ട് നിരോധനം വന്നപ്പോൾ സി പി എം ആർ ബി ഐക്ക് മുമ്പിൽ പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ധനമന്ത്രി തോമസ് ഐസക്കുമായിട്ട് വലിയ ഉപരോധം നടത്തി തിരുവനന്തപുരത്തെ ആർ ബി ഐ ഓഫീസിന് മുമ്പിൽ. അവരുടെ ആവശ്യം എന്തായിരുന്നു? ഞാൻ ധരിച്ചത് ആളുകൾ ക്യൂ നിന്ന് കാശില്ലാതെ വഴിയിൽ ഉരുണ്ട് വീഴുന്നു, തേങ്ങാ തലയിൽ വീണ് ചത്തുപോയി എന്നൊക്കെ പറഞ്ഞുള്ള ബഹളമായിരിക്കും. അല്ല, ഇവരുടെ ആവശ്യം കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നോട്ട് മാറാനുള്ള അവകാശം കൊടുക്കണം. അന്ന് ആർ ബി ഐ പറഞ്ഞു, കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഞങ്ങളുടെ കീഴിലില്ല, ഞങ്ങൾക്കല്ല അതിൻ്റെ അധികാരം, അതിന് അബാർഡോ ആരോമാണ്. കോപ്പറേറ്റീവ് ബാങ്ക് ഞങ്ങളെ സമയത്തുള്ളൊരു വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് അന്ന് ആഴ്ചയിൽ 4,000 രൂപ മാറിക്കിട്ടും, ആ 4,000 രൂപ നിങ്ങൾക്കും തരാം എന്ന് പറഞ്ഞു. ഇതിനിവർ വല്ലാത്ത ബഹളം ഉണ്ടാക്കി. ആ ബഹളത്തിൻ്റെ കാരണം ഇതായിരുന്നു, ഇവരുടെ കള്ളപ്പണം മുഴുവൻ പാർക്ക് ചെയ്തിരിക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കിലും പിന്നെ കുറേ ഇവരുടെ വീട്ടിലും ഒക്കെ ആയിട്ടാണ്. അതിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് ഇവർ ബഹളം വെച്ചത്. ഇന്നും ഇവർ നോട്ട് നിരോധനം പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. പൊതുജനങ്ങൾക്കൊന്നും ഒരു വിഷമം ഉണ്ടായില്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദി തോക്കും, അത്ര വലിയ മണ്ടത്തരാണ് കാണിച്ചത്, ആകാശം ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞു. ഒന്നും ഇടിഞ്ഞു വീണില്ല, ഇടിഞ്ഞു വീണത് ഈ കക്ഷികളാണ്. ഇപ്പോൾ അത് ഓരോന്നായിട്ട് പുറത്തു വരുന്നു. ഇതാണ് സംഭവം. തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ ഗതികേട് കൊണ്ട് അവരിതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചു വെച്ചു. ഇപ്പോൾ ഈ സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ എടുക്കുന്നു എന്ന് വയ്ക്കുക, എന്നിട്ട് ഇ ഡി ഇങ്ങനെയൊക്കെ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്, നിങ്ങൾ ഒളിച്ചു വെച്ചോ ഞങ്ങളിൽ നിന്നോ അല്ല കണക്കും എന്ന് ചോദിച്ചാൽ പുലിവാലായില്ലേ? ചോദിച്ചില്ല എന്ന് വയ്ക്കുക, ചോദിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും. അതെ, ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിട്ട് സി പി എം ഇങ്ങനെ ഒളിച്ചു വെച്ചു എന്ന് ഇ ഡി പറഞ്ഞിട്ടുണ്ട്, സത്യാവസ്ഥ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങും അന്വേഷിക്കാൻ. ഇവർ കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര ഏജൻസി ഒന്നുമല്ല, കേന്ദ്ര ഏജൻസി ആകെ ഇതിലെ ഇ ഡിയേ ഉള്ളൂ, ബാക്കിയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമാണെങ്കിൽ അഴിമതി ഈ രാജ്യത്ത് അനുവദനീയമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഏത് ഏജൻസി പ്രവർത്തിക്കുന്നതിനകത്തും ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും നമ്മൾക്കും ഒരുപോലെ പിന്തുണയുള്ളതാണ്. പക്ഷേ അത് അഴിമതിയായിരിക്കണം, അതിനകത്ത് ഏതെങ്കിലും സ്വാധീനമോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.